ഉപതിരഞ്ഞെടുപ്പിന്റെ വരവും സാന്നിധ്യവും അറിയിച്ച് BJP കേന്ദ്രമന്ത്രിമാർക്കുള്ള സ്വീകരണം. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും സ്വീകരണം നൽകിയത്. സ്വീകരണം BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് BJP ആണെന്നും BJP 19% വോട്ട് മാത്രമുണ്ടായിരുന്ന ഒഡീഷ ഇന്ന് ഭരിക്കുന്നത് BJP ആണെന്നും CPM ഇടതു സർക്കാരിന്റെയും പ്രീണന നയം ജനം തിരിച്ചറിഞ്ഞുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി BJP നിന്നാവുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നാൽ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി. 2026 കേരളത്തിൽ BJP മുഖ്യമന്ത്രി. ആളുകൾ ചോദിച്ചു എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ചർച്ചയാവാതെ പോയ ഒരു സംസ്ഥാനമുണ്ട്, ഒറീസ. ഒറീസയിൽ BJP സർക്കാർ വന്നു, മുഖ്യമന്ത്രിയായി വലിയ ഭൂരിപക്ഷം കിട്ടി. 2019 ഒറീസയിലെ ജനങ്ങൾ എത്ര ശതമാനം വോട്ട് നൽകിയാണ് ആ തെരഞ്ഞെടുപ്പിൽ BJP വിജയിപ്പിച്ചത് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. 2019 19.6% വോട്ട് നൽകിയാണ് ഒറീസയിലെ ജനങ്ങൾ BJPക്ക് വോട്ട് നൽകിയത്. 2024 40% വോട്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാരും അവിടെ ജനങ്ങൾ നൽകിയിരിക്കുന്നു. ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലകേരളം മലയല്ല, ഇത് കേരളമാണ്. ഈ കേരളം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് തൃശ്ശൂരിൽ നിന്ന് കേരളത്തിന് നൽകിയിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ കേന്ദ്രമന്ത്രിമാർക്ക് സ്വീകരണം നൽകാനെത്തിയിരുന്നു. മെഡിക്കൽ കോളേജ് വികസനം, വാളയാർ കേസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ പരിഹാരം ആവശ്യപ്പെട്ട വിവിധ സംഘടനകളും വ്യക്തികളും കേന്ദ്രമന്ത്രിമാർക്ക് നിവേദനം നൽകി. ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ PK കൃഷ്ണദാസ്, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, സി കൃഷ്ണകുമാർ, CR പ്രബുൽകൃഷ്ണ, PR രഘുനാഥ് തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിച്ചു. UTV News പാലക്കാട്.